കാസർഗോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അവരുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട്. അവിടെ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ശബരിമല നിയുക്ത മേൽശാന്തി ജയരാമൻ നമ്പൂതിരി. അത് അവിടെ അവർ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെയൊക്കെ പാർപ്പിച്ചിട്ടുള്ള അമ്പലത്തറയിലെ സ്നേഹ വീട്ടിലേക്കാണ് അദ്ദേഹം എത്തിയത്. അവിടെ ബന്ധുക്കളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനത്തിനു ശേഷമാണ് ജയരാമൻ നമ്പൂതിരി കാസർഗോട്ടെ എൻഡോസൽഫാൻ ദുരിതബാധിതരെ കാണാനെത്തിയത്. സ്നേഹ വീട്ടിലെ കുട്ടികൾക്കൊപ്പം ഏറെ നേരം അദ്ദേഹം ചെലവഴിച്ചു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് ചെറിയൊരു തുക അദ്ദേഹം കൈമാറി. ഭാവിയിലും എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി. അയ്യപ്പസ്വാമിയെ പൂജിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാർ ഈ ഒരുപാട് ദുഃഖവും ദുരിതമൊക്കെ അനുഭവിക്കുന്നവരെ കൂടെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ആരാധനയ്ക്കൊന്നും മഹത്വമേ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് വളരെയധികം ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം എനിക്കിവിടെ വരാൻ സാധിച്ചതിലും ഇവരെ കാണാൻ സാധിച്ചതിലും ഒക്കെ തന്നെ വളരെയധികം സന്തോഷിക്കുന്നു. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം സ്വദേശമായ കണ്ണൂരിലേക്ക് മടങ്ങിയത്. 24 കാസർഗോഡ്. ഏതായാലും ഇങ്ങനെയുള്ള ചില സന്തോഷകരമായ കാര്യങ്ങൾ അദ്ദേഹം പുതിയ നിയുക്ത മേൽശാന്തി ആയതിനു ശേഷം എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനമായി അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ളത് ഇതാണെന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് ഒരു സാന്ത്വനമേകുക, അതിപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ധനസഹായം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് അല്ലേ?